ടി പി രാജുവിന്റെ 100 കവിതകളുടെ സമാഹാരം ദീർഘകാലം പുറത്തിറങ്ങി. 2009 മുതൽ 2016 വരെയുള്ള കവിയുടെ ആത്മാവിഷ്കാരങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത്. റിയാസ് കൂമുവിന്റെ കവർ ചിത്രത്തോടെയാണ് ദീർഘകാലത്തിന്റെ വരവ്. ഒരേ സമയം കഥാകൃത്തും നോവലിസ്റ്റും കോളമിസ്റ്റും ചലച്ചിത്രകാരനുമായ രാജീവൻ തന്റെ രചനാലോകം തുറക്കുകയാണ് പുലർവേളയിൽ. വ്യക്തിത്വം ഒരേ സമയം എങ്ങനെയാണ് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നത് പല മേഖലകളിലേക്ക്? നമ്മൾ ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നല്ല, കാരണം ഒരു വ്യക്തി എന്ന് പറയുന്നത്, ഇപ്പം ഒരാള്, ഞാൻ കവിത എഴുതുന്നുണ്ട്, പക്ഷെ ഞാൻ ഒരു കവിയായി ജീവിക്കുന്നത് വെച്ചാൽ ഞാൻ ഒരു വർഷത്തിലാകെ ഒരു 365 ദിവസം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കുറച്ച് സെക്കൻഡോ മിനിറ്റോ ആയിരിക്കും ഒരു പോയറ്റിക് മൈൻഡിന് പ്രവർത്തിക്കുന്നത്. ഫിക്ഷൻ റൈറ്ററും അങ്ങനെ തന്നെയായിരിക്കും. സോഷ്യൽ ആക്ടിവിസ്റ്റ്, നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നമ്മൾ പബ്ലിക് സ്പേസ് എന്ന് പറയുന്ന പൊതുവിടത്തിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് കാണുന്ന കാര്യങ്ങൾ, ഇപ്പം വാഹനങ്ങൾ വേഗത്തിൽ പോകുന്ന വാഹനങ്ങൾ ആളൊഴിച്ച് വീഴ്ത്ത് അങ്ങനെ കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് നമ്മളൊരു സോഷ്യൽ എന്താ പറയുക ആക്ടിവിസ്റ്റ് ആയിരുന്നു പുറത്ത് വരാം. ബേസിക്കലി ക്രിയേറ്റിവിറ്റി ഈസ് എ റിയാക്ഷൻ, ഒരു പ്രതികരണമാണ്. എഴുത്ത് എന്ന് പറയുന്ന കവിതയെങ്കിൽ കവി, നോവലിസ്റ്റ് എങ്കിൽ നോവലിസ്റ്റ്, അങ്ങനെ വളരെ എക്സ്ക്ലൂസീവായി നിന്നിരുന്ന ഒരു എഴുത്തിന്റെ കാലം ഉണ്ടായിരുന്നില്ലേ മലയാളത്തിൽ? നമ്മുടെ മലയാളിയുടെ മനസ്സിൽ കൃഷിക്കാരൻ കൃഷിക്കാരനായിരിക്കുക, കച്ചവടക്കാരൻ കച്ചവടക്കാരൻ, വക്കീല് വക്കീല്, പക്ഷെ ഒരു മനുഷ്യന് ഇതെല്ലാം ഉണ്ട് എന്ന് പറയുന്നതിന് ഇതിൻ്റെ ഒരു വൈവിധ്യത്തെ നമ്മൾ അംഗീകരിക്കില്ല. മലയാളിയാണ് ഒരിക്കലും വൈവിധ്യത്തെ, നമ്മുടെ പ്രകൃതി അങ്ങേയറ്റം വൈവിധ്യപൂർണ്ണമാണ്. ഈ കുന്ന്, താഴ്വര, മറ്റേ ഈ പലതരം കാലാവസ്ഥകൾ, ഇത്രമാത്രം ഋതുഭേദങ്ങൾ മാറ്റങ്ങളുള്ള മറ്റൊരു കാലാവസ്ഥ ഉണ്ടാവില്ല. പക്ഷെ ഈ ഒരു വൈവിധ്യം മലയാളിക്കില്ല. ഈ എഴുത്തുകാരിൽ തന്നെ നമ്മൾ ആ പഴയ സങ്കല്പങ്ങളിൽ, ആ പഴയ കാഴ്ചപ്പാടിൽ വെച്ച് നോക്കുമ്പോൾ കവി കവിത എഴുതുന്നത് കേമപ്പെട്ട ഒരു സാഹിത്യ പ്രവർത്തനമായിട്ട് കണ്ടിരുന്ന, അതെ, അങ്ങനെ ഒരു വലിയ എലിവേറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു സങ്കല്പം കവികൾക്കുണ്ടോ? എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള വേദന മാത്രം തരുന്നൊരു മാധ്യമമാണെന്ത് ഈ കവിത എന്ന് പറഞ്ഞത്. അത് ഇഷ്ടകാമുകിയെപ്പോലെയാണ്, ദുഷ്ടയായ ഇഷ്ടകാമുകി എന്ന് വേണമെങ്കിൽ പറയാം. പോയട്രിക്ക് വേറൊരു കാര്യമുണ്ട്, ഈ കാലവുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന സമയകല എന്നൊക്കെ പറയാറുണ്ടല്ലോ, അത് പോയട്രിയാണ്. കവിത ഗദ്യത്തിൽ എഴുതണമോ പദ്യത്തിൽ എഴുതണോ എന്നുള്ളൊരു പുതിയ ഡിബേറ്റ് ഉയർന്നുവരുന്നുണ്ട്. അബ്സർഡ് ഫൂളിഷ് ഡിബേറ്റ്, കാരണം വെച്ചാൽ കവിത അല്ല, ഒരു കാലത്ത് എല്ലാ ജ്ഞാനമേഖലകളും അറിവ് മേഖലകളും പദ്യമായിരുന്നു. ഇപ്പം നമ്മുടെ ആയുർവേദ ഗ്രന്ഥങ്ങൾ, ജ്യോതിഷ ഗ്രന്ഥങ്ങൾ, എല്ലാം, പിന്നെ വാനശാസ്ത്രം, എന്ത് വേണ്ട എല്ലാ കാര്യങ്ങളും അത് മെട്രിക്കൽ വേഴ്സിലാണ് ഉണ്ടായത്. അതിനൊരു കാരണമുണ്ട്, അന്ന് പ്രിന്റിങ് ടെക്നോളജി ഇങ്ങനെയുള്ള ഇഷ്ടംപോലെ മെക്കാനിക്കൽ റീപ്രൊഡക്ഷൻ സാധ്യമല്ല എഴുതുന്നതിൻ്റെ. താളികളിൽ എല്ലാവർക്കും താളികളിലൊക്കെ ഉണ്ടാവുന്നത്, പിന്നെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുക, അതിങ്ങനെ പുസ്തകം വായിച്ചല്ല ഓർമ്മയിൽ നിന്ന് ഗുരു ചൊല്ലിക്കൊടുക്കുകയും ചെയ്യുക. ആ കാലത്ത് എല്ലാം മെട്രിക്കൽ, മെട്രിക്കൽ എന്ന് പറയുന്നത് നമുക്ക് ഗുണം എന്ന് വെച്ചാൽ അത് ഓർമ്മിക്കാൻ, നമുക്കിങ്ങനെ കണം പാണാപ്പാഠം പഠിക്കാൻ, അതൊക്കെയാണ് ആശ്രയസ്രോതത്തിൻ്റെ ഗുണം, ഗുണഘോഷം എന്നൊക്കെ പറയുന്നതിൻ്റെ ഗുണം അങ്ങനെയാണ്. അതിനൊക്കെയുള്ള വളരെ സഹായം ഉണ്ടാവും. പക്ഷെ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ടെക്നോളജിയുടെയും നമ്മുടെ ജ്ഞാനമേഖലയുടെയും ബുദ്ധിയുടെയും ഒക്കെ ഇതനുസരിച്ച് ഇത് ഒക്കെ ഡിഫറൻഷ്യേറ്റ് ചെയ്യപ്പെട്ടു. പുതിയ സിവിലൈസേഷൻ, പുതിയ ജീവിതത്തിന് ഈ പഴയ വൃത്തം പോരാ എന്നാണ്, അതിന് പുതിയ വൃത്തം വേണം. അതിനോട് അസോസിയേറ്റ് ചെയ്ത് തന്നെ വരുന്ന ഒരു ഡിബേറ്റാണ് ഇത്, ഇത് നീളത്തിൽ വേണോ കുറുകി വേണോ കവിത എന്നുള്ളത്. എൻ്റെ കവിതകളൊക്കെ തന്നെ ഒരു മിനിമം 2.5 പേജെങ്കിലും ഉണ്ടാവും. അത് മഹാകാവ്യങ്ങൾ മാത്രമേ മഹാകാവ്യാവൂ എന്ന് പറയുന്ന സമയത്താണ് കണ്ഠകാവ്യ ആശാൻ മഹാകാവ്യായത്. പക്ഷെ ആശാന്റെ ഈ ചെറിയ കണ്ഠകാവ്യത്തിന് ഒരു 10-20 പേജൊക്കെ വരുന്നതിന്, ഇപ്പം ലീല അല്ലെങ്കിൽ കരുണ എന്ന് പറയുന്നതിന് മുമ്പിൽ ഉള്ളൂരിന്റെ ഉമാകേരളം എന്ന് പറയുന്ന കണ്ഠ മഹാകാവ്യം ഒന്നുമല്ല. എത്തച്ഛൻ പോലും പലപ്പോഴും റിപ്പിറ്റേഷൻ അല്ലേ, എത്രയാണ് ഓരോ അധ്യായത്തിന്റെ ആരംഭത്തിൽ ശ്രീരാമ രാമ മറ്റെല്ലാതെ ഈശ്വര സ്തുതി ഒരിക്കൽ ഒരു സ്ഥലത്ത് പോരേ. കവിത എന്ന് പറയുന്നത് അതിനൊരു പാടുന്ന ഒരു രീതി കൂടി വന്നിരുന്നു കവിത ചലക്കാഴ്ച പറഞ്ഞിട്ട്. കവിതയിൽ തലമുറകളിലേക്ക് റിപ്പീറ്റേഷൻ വരുന്നു, അല്ലെങ്കിൽ ഫോം അതിന്റെ രൂപം റിപ്പീറ്റ് ചെയ്യപ്പെടുന്നതുകൊണ്ടാണോ അത് ഇത്തരത്തിലുള്ള ട്രെൻഡുകളിൽ പിന്നെ അത് സ്തംഭിച്ചു പോകുന്നത്? കടമ്മനിട്ടയും ബാലചന്ദ്രനും ഒക്കെ പാടിയത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനന്നൊരു ഒരു അതിൻ്റെ സോഷ്യൽ കോണ്ടക്സ്റ്റ് ഉണ്ടായിരുന്നു, അത് പൊളിറ്റിക്കൽ അതായത് അത് അത്തരത്തിലുള്ള കാവ്യ സദസ്സുകളും അത്തരത്തിലുള്ള കവിതകളും അനിവാര്യമാക്കുന്ന ഒന്ന്. മാത്രമല്ല നമ്മുടെ മുഖ്യധാര പ്രസിദ്ധീകരണങ്ങൾ എന്ന് പറയുന്നത് ഒന്നും തന്നെ ഇത്തരത്തിലുള്ള കവിതയെ അംഗീകരിച്ചിരുന്നില്ല. കടമ്മനിട്ടയുടെ ഈ ആലാപനം ആവശ്യമാക്കിയിട്ടുള്ള സാംസ്കാരിക പശ്ചാത്തലം ഉണ്ടായിരുന്നു, സാംസ്കാരിക വേദിയും മറ്റൊക്കെയുള്ള.
അതിന്റെ ഭാഗമായിട്ടാണ് എന്തുണ്ടാവുന്നത് ഈ കവിത പോപ്പുലറൈസ് ചെയ്യപ്പെടുന്നത്. രാജീവൻ ഒരു റൈറ്റർ എന്നുള്ള നിലയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള തുടർച്ചകളിൽ വിശ്വസിക്കുന്നുണ്ടോ? തുടർച്ച സംഭവിച്ചിട്ടുണ്ടോ? അത് പൂന്താനത്തിൽ തുടങ്ങി ആശാനിലൂടെ വന്നു, ഇടശ്ശേരി, വൈലോപ്പള്ളി, ആറ്റൂരി വർമ്മ, ശങ്കരപ്പിള്ള, ഞാൻ മുഖ്യധാരയുടെ ആളല്ല എഴുത്തിലും. മുഖ്യധാരയാണെങ്കിൽ ഇപ്പം നമുക്ക് ഞാൻ പറയേണ്ടത് ഇപ്പം വള്ളത്തോൾ, ഒ എൻ വി കുറുപ്പ് എന്നൊക്കെ പറയേണ്ടതാണ്. അന്ന് പറയാൻ തയ്യാറില്ല, അറിയില്ല, എനിക്കറിയാതെ. എൻ്റെ ഒരു കവിയുടെ പ്ലേസിങ്, അത് കവിക്ക് മാത്രം, എല്ലാ മനുഷ്യനും അയാൾ അയാൾ സോഷ്യലി ഹിസ്റ്റോറിക്കലി അയാളിങ്ങനെ സ്വയം പ്ലേസ് പ്ലേസിങ് ഉണ്ട്. ഒരിടത്ത് അയാൾക്കൊരു ഇടം വേണം. നമ്മളൊരു വീട് വാങ്ങിക്കും പോലെയാണ് മനുഷ്യന്. നമുക്കൊരു നമ്മുടെ സാമൂഹിക സാംസ്കാരിക ചൈത്രം, നമുക്കൊരു സ്ഥലം വേണം. നമ്മളൊരു ഒരു കുറച്ച് ഒരു ഹിസ്റ്റോറിക്കൽ സ്പേസ് നമ്മൾ ഓക്യുപ്പൈ ചെയ്യുന്നുണ്ട്. ആ ഹിസ്റ്റോറിക്കൽ പ്ലേസിൽ വെക്കുന്നില്ല. അങ്ങനെ ഞാൻ എന്നെ ഹിസ്റ്റോറിക്കലി ഞാൻ വാങ്ങിച്ച ഒരു ഇടം എന്ന് പറയുന്നത് അവിടുത്തെ താമസക്കാരാണ് ഞാൻ പറഞ്ഞ ആളുകളൊക്കെ. ഈ മാറ്റത്തിന്റെ ഒരു ഭാഗമായിട്ടായിരിക്കും താങ്കൾ ഇംഗ്ലീഷിലും തീർച്ചയായിട്ടും. എങ്ങനെയാണ് ഇംഗ്ലീഷിന്റെ ഒരു ഭാഷാപരമായ പരിമിതികളോ അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് ഏത് രണ്ടും ആകാം, എങ്ങനെയാ, എന്തായിരുന്നു അതിൽ സംഭവിച്ചത്? അതിൽ സംഭവിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ കുറച്ചു കാലം ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ ജോലി ചെയ്തിരുന്നു അവിടെ ഡൽഹിയിൽ നിന്ന്. അവിടെ നിന്നാണ് ഞാൻ തിരിച്ച് യൂണിവേഴ്സിറ്റിയിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ അന്ന് എനിക്കുണ്ടായ ഞാൻ അവിടെ ജോലി ചെയ്യുന്ന സമയത്തുള്ള കുറേ ജേർണലിസ്റ്റിക് സൗഹൃദങ്ങൾ ഞാൻ ഭൗതികമായ കാര്യം പറയുകയാണ്. അത് അവിടെ ഉണ്ട്. യൂണിവേഴ്സിറ്റിയിൽ വന്ന സമയത്ത് അവിടുന്ന് ഉണ്ടായിട്ടുള്ള ചില വ്യക്തിപരമായ ഔദ്യോഗിക ജീവിതത്തിലെ തിക്താനുഭവങ്ങൾ എനിക്ക് വല്ലാതെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അതിൻ്റെ വിശദാംശങ്ങൾ പറയുന്നില്ല. അത് തിക്താനുഭവങ്ങൾ എന്ന് വെച്ചാൽ ഒരു അഞ്ചാറ് വർഷം എന്ന് പറയുന്നത് അങ്ങനെ സ്പോയിലായി. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാലാണ്, എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ എല്ലാ ദിവസവും ഇന്ന് കവിത എഴുതാൻ പറ്റില്ലല്ലോ, എല്ലാ ദിവസവും നമ്മൾ എഴുതാൻ പറ്റില്ല, പിന്നെ എന്ത് ചെയ്യും? അങ്ങനെയാണ് ഞാൻ നേരത്തെ മലയാളത്തിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ തന്നെ ബിഗാൻ ടു ട്രാൻസ്ലേറ്റ് ഇൻ ഇംഗ്ലീഷ്, എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. ആ ട്രാൻസ്ലേഷൻ സമയത്ത് ഞാൻ പലപ്പോഴും നമ്മുടെ ഒരു അതിൻ്റെ പരിമിതി, രണ്ട് ഭാഷയുടെയും, മലയാളത്തിൻ്റെ പരിമിതിയും ഇംഗ്ലീഷിൻ്റെ പരിമിതിയും മനസ്സിലാക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഞാൻ എന്താണെന്ന് വെച്ചാൽ, ഒരു ട്രാൻസ്ലേഷൻ വേണ്ട, റീറൈറ്റ് ചെയ്യുക എന്നുള്ളൊരു ഇനം പുതുതായിട്ട് കൺസീവ് ചെയ്യും. അപ്പോൾ ഞാനെന്നെ കാണുന്നതെന്ന് വെച്ചാൽ, ഒരു പത്തോ അഞ്ചോ പത്തോ വർഷത്തിൻ്റെ ഗ്യാപ്പിൽ ജനിച്ചിട്ടുള്ള ഇരട്ടകൾ ഇങ്ങനെ ഉണ്ടാവും. ഇരട്ടയാണ് കുട്ടി കൺസീവ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഒന്നാമത്തെ കുട്ടി ടെൻ ആയില്ലെങ്കിൽ ഒരു കുട്ടി ജനിച്ചു, മറ്റേ കുട്ടി ഇറ്റ് ടുക്ക് 5 or 6 years എന്ന് പറയാം. അങ്ങനെയാണ് ഒരു ഒരു കാവ്യ ആശയത്തിൻ്റെ മറ്റൊരു കാവ്യാശയമായിട്ടാണ് അതിനെ വിവർത്തനമല്ലാതെ ഇങ്ങനെ ഇതൊരു ഞാനതൊരു ഒരുതരം എക്സസൈസ് പോലെ, അതായത് അന്നത്തെ ഉണ്ടായിട്ടുള്ള ഒരുതരം മാനസിക ക്ലേശത്തിൽ നിന്നും ഒക്കെ തന്നെ രക്ഷപ്പെടാനുള്ള എക്സസൈസ് ആയിട്ടാണ് അത് അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ അതെനിക്കൊന്ന് കൊള്ളാൻ തോന്നി, ചിലതൊക്കെ അയച്ചു കഴിഞ്ഞു. അപ്പോൾ അത് പിന്നെന്താ പറയുക, പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. അങ്ങനെയുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു പ്രതിസന്ധിയെ അതിജീവിക്കാനുള്ളതായിട്ടാണ് ഇത് വന്നത്. അപ്പോൾ അങ്ങനെ അത് പ്രസിദ്ധീകരിച്ചപ്പോൾ കോൺഫറൻസ് കൂടി, പിന്നെ കവിത എന്ന് വന്നതിൽ ലേഖനങ്ങളായി കോളം ചെയ്തു, പ്രധാനപ്പെട്ട പത്രങ്ങൾ കോളം ചെയ്തു, ലേഖനങ്ങൾ ഇംഗ്ലീഷ് എഴുതി, ഒരു ബുക്ക് റിവ്യൂസ് എഴുതി ഒക്കെ ചെയ്തു. എന്നാൽ പിന്നെ ഒരു നോവൽ എഴുതാന്ന് വെച്ചു ഇംഗ്ലീഷിൽ. അങ്ങനെയാണ് പകരം മാണിക്കം ഫസ്റ്റില് അൺഡൈയിങ് ഇക്കോസ് ഓഫ് സൈലൻസ് എന്നുള്ള പേരിൽ നോവലായിട്ട് എഴുതുന്നത്. അതിനുശേഷമാണ് ഒരു ഘട്ടത്തിൽ നമ്മൾ രാജീവിനെ ഒരു ചലച്ചിത്ര ലോകവുമായി ബന്ധപ്പെട്ട് കാണുന്നത്. രഞ്ജിത്ത് എന്ന് പറയുന്ന ഡയറക്ടർ, അദ്ദേഹം പകരം മാണിക്കം മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ചു വന്നു. അത് കഴിഞ്ഞിട്ട് എന്നെ ആദ്യം വിളിച്ച ഒരാൾ രഞ്ജിത്തായിട്ട് അന്ന് എനിക്കത്ര എന്താ പറയുക, അറിയാം എന്നല്ലാതെ, കാരണം സിനിമയുടെ ഭാഗമല്ലല്ലോ ഞാൻ. രഞ്ജിത് വിളിച്ച് പറയുന്നത് എനിക്ക് ഇതായി, നമുക്കത് സിനിമയാക്കിയാലോ എന്ന് ചോദിച്ചു. പിന്നെ അത് ഒരു കുഴപ്പമില്ല, ഇപ്പോൾ സ്ക്രിപ്റ്റിനെ പറ്റി ആലോചിക്കും. ഞാൻ പറഞ്ഞത് പറ്റില്ല, അത് രഞ്ജിത്ത് എന്നെ പോലത്തെ വളരെ പ്രസ്ഥാനപ്രസായിട്ടുള്ളൊരു സ്ക്രിപ്റ്റായിട്ടുണ്ടായിരിക്കുക, ഡയറക്ഷൻ ഉണ്ടായിരിക്കുക, അതിനിടയ്ക്ക് മാത്രമല്ല ഞാൻ ഓൾറെഡി വർക്ക് ചെയ്ത് കാര്യമായിട്ട് എനിക്ക് എന്നെ വീണ്ടും എന്നെ റിവിസിറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സന്ദർശിക്കേണ്ടതല്ല നമ്മുടെ ഇത്തരത്തിലുള്ള ക്രിയേറ്റീവ് കാര്യങ്ങൾ. രഞ്ജിത്തിനെ എഴുതാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞത് പൂർണ്ണ സ്വാതന്ത്ര്യം, കാരണം ഫിലിം എന്ന് വേറെ രണ്ട് മീഡിയയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഇതിലെ ഒരു ഡിസ്കഷനും വേണ്ട. രഞ്ജിത്തിനുള്ള എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് അത് ഒരു ബ്രദർ ലൈക്ക് ആയിട്ടുള്ള കാര്യമാണ്, ക്രിയേറ്റീവ് ബ്രദർ എന്നാണ്, സർഗാത്മകതയിലെ നമ്മുടെ സഹോദരൻ എന്ന് പറയുന്ന പോലെയാണ്. അങ്ങനെ അത് രഞ്ജിത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തു. പിന്നെ അതിനെപ്പറ്റി ഞാൻ ആ സിനിമയെപ്പറ്റി ഞാൻ ക്രിറ്റിക്കലി ചിന്തിക്കാറില്ല, കാരണം എൻ്റെ ഇങ്ങനെ വർക്ക് ചെയ്തിട്ടുള്ള രഞ്ജിത്തിൻ്റെ മറ്റ് സിനിമയെപ്പറ്റി ഞാൻ എനിക്ക് വേണമെങ്കിൽ ഐ ക്യാൻ ടോക്ക് ക്രിറ്റിക്കലി, അല്ലേ, അതിങ്ങനെ സംസാരിക്കുക. പക്ഷേ ഇതിനെപ്പറ്റി ഞാൻ, കാരണം ഇത് ചെയ്യില്ല, ഇത് മറ്റു വർക്ക്. അതുപോലെ തന്നെ അങ്ങനെയാണ് തുടങ്ങുന്നത്. അത് ചില സൗഹൃദങ്ങൾ ഡെവലപ്പ് ചെയ്തു സിനിമയിൽ. എന്നാലും ഞാൻ ഐ ഡോണ്ട് കൺസിഡർ മൈസെൽഫ് ആസ് എ ഫിലിം പേഴ്സണാലിറ്റി, അല്ല. സിനിമയായിട്ടെങ്കിൽ ഉള്ള വന്ന് വളരെ പരിമിതമാണ്. രണ്ട് നോവൽ, അത് രണ്ടും രഞ്ജിത്ത് ചെയ്തു.
മറ്റു ചില സ്ക്രിപ്റ്റുകളൊക്കെ എഴുതാൻ ആളുകൾ പറഞ്ഞു, ചിലതൊക്കെ എഴുതി കൊടുത്തു, അതിങ്ങനെ വരുന്നതല്ലാതെ അതൊരു ഇതുപോലെ തന്നെയുള്ള ആൺ എന്താണ് മുൻകൂട്ടി ആലോചിക്കാതെ നമ്മുടെ മനസ്സ് സിനിമയിലില്ല, മനസ്സില്ല. അപ്പോൾ ഈ എഴുത്തിൻ്റെ ദീർഘകാലം എത്ര വർഷത്തെ കഠിനാധ്വാനമാണത്? 1980 മുതൽ അതിനകത്ത് ഉള്ള കവിതകളാണ്. 1980 അതിൽ അതിനെ കമ്പയർ ചെയ്തപ്പോൾ അതൊരു കാലക്രമത്തിലാണോ അതിനെ കമ്പയർ? അല്ല, ഞാൻ തിരിച്ചാ പോകുന്നത്. 2016 വന്ന കവിതയുണ്ട്, ഏറ്റവും അവസാനം വന്ന കവിത, അത് മുതൽ അത് മരണാനന്തരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിതയുണ്ട്, അവിടുന്ന് തിരിച്ച് നടക്കുകയാണ്. 2016 നടന്നിട്ട് 1980 എത്തുന്നു. അതെ, ആ ബുക്കിലെ ക്രമവും അങ്ങനെ തന്നെയാണോ? ബുക്കിലെ ക്രമം അങ്ങനെ തന്നെയാണ്. അപ്പൊ അത് വായനക്കാരൻ എങ്ങനെയായിരിക്കും, അതിന്റെ ഒരു ഒരു റൈറ്ററുടെ പ്രോഗ്രഷൻ എങ്ങനെയായിരിക്കും, അതിനെ ജഡ്ജ് ചെയ്യുക? അല്ല, തിരിച്ച് നമ്മൾ അങ്ങനെ തിരിച്ച് ഉള്ളൊരു റിവേഴ്സ് ഓർഡറിൽ കാണാലോ. അല്ലെങ്കിൽ ഞാനൊരു പുസ്തകം കിട്ടിയാൽ ഞാൻ ആദ്യം പുസ്തകമല്ല ആഴ്ചപ്പോ ഞാൻ പിന്നെ വായിച്ചു തുടങ്ങി. 1980 എഴുത്തു തുടങ്ങിയ ഒരു എഴുത്തുകാരൻ, ഒരു കവി, 2016 വരുമ്പോഴേക്കും അതിന്റെ സാമൂഹ്യ പരിസരം മാറുന്നു, രാഷ്ട്രീയം മാറുന്നു, കാലം മാറുന്നു, അനുഭവങ്ങൾ മാറുന്നു. അപ്പൊ അത് ഒരു റിഫൈൻ ചെയ്യല്ല ചെയ്യുക, തിരിച്ചല്ലോ അത് സംഭവിക്കുക. അല്ല, ഞാൻ അതിൻ്റെ ഓർഗാനിക്കായിട്ടാണ് ഞാൻ കാണുന്നതിനെ. അതായത് നമ്മളൊരു വൃക്ഷം കണ്ടു കഴിഞ്ഞാൽ വിത്ത് സങ്കല്പിക്കാൻ കഴിയണം. ഞാൻ അതിന് 35 കൊല്ലം എഴുതി, അത് മഹത്തരമാണോ അല്ലെങ്കിൽ മോശമാണോ എന്നുള്ളതൊന്നും എൻ്റെ ഉത്തരവ്. പക്ഷെ എനിക്ക് ഞാൻ ഹോണസ്റ്റാണ്. അനുഭവിക്കാത്തതോ ഒരു സ്വപ്നത്തിലെങ്കിലും ചിന്തയിലെങ്കിലും ഒരിക്കൽ പോലും അനുഭവിക്കാത്ത ഒരു കാര്യം ഞാൻ ജീവിതത്തിൽ എഴുതിയിട്ടില്ല. അപ്പോൾ ഇനി ഈ സമാഹരിക്കപ്പെടാൻ കവിതകളോ കഥകളോ ബാക്കിയുണ്ടോ? കവിതകൾ ബാക്കിയുണ്ടാവില്ല, ഇല്ല. ഒറ്റ കവിത എന്നുള്ളത് മാറിയിട്ട് ഒരു അനുഭവത്തെ അല്ലെങ്കിൽ ഒരു ചിന്തയെ പറ്റിയിട്ടുള്ള പല കവിതകൾ എഴുതിക്കൊണ്ട്. എന്നെ പ്രണയശതകം എന്നുള്ള കവിത അങ്ങനെയാണ്. പ്രണയം എന്ന് പറയുന്നതിനെ അത് മറ്റൊരർത്ഥത്തിലെടുത്തിട്ട് അതിനെ പറ്റിയുള്ള 100 കവിതകൾ അത്. അതേപോലെ ഏകാന്തത എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വലിയ വിഷയമായിട്ട് തന്നെ മനസ്സിലിങ്ങനെ തോന്നുന്നുണ്ട്. എനിക്കൊരു ഏകാന്തത സഹസ്രം എന്നും പറഞ്ഞിട്ട് ഒരു പരമ്പര ഏകാന്തതയെ പറ്റിയിട്ട്, അത് ഏകാന്തതയെ പറ്റിയിട്ടുള്ള ഒരു 1000 കവിതകൾ. നടക്കുമെന്നറിയില്ല, വലിയ മോഹമാണ്.